കർണാടകയിൽ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സസ്പെൻസ് തുടരുന്നതിനിടെ ശക്തമായ നിലപാടെടുത്ത് സിദ്ധരാമയ്യ താനല്ലെങ്കിൽ മൂന്നാമതൊരാൾ മുഖ്യമന്ത്രിയാകും അല്ലാതെ ഡി കെ ശിവകുമാറിനെ ഒരിക്കലും മുഖ്യമന്ത്രിയാക്കില്ലെന്ന് സിദ്ധരാമയ്യ പറഞ്ഞതായി ഒക്കലിംഗ എം എൽ എ വെളിപ്പെടുത്തി ന്യൂസൈറ്റീനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സർവേകളെല്ലാം തനിക്കാണ് ഉയർന്ന അപ്രൂവൽ റേറ്റിംഗ് നൽകിയിരിക്കുന്നതെന്ന് സിദ്ധരാമയ്യ ചൂണ്ടിക്കാണിച്ചതായി എം എൽ എ പറയുന്നു ഡി കെ ശിവകുമാറിന് ആകെ പത്ത് ശതമാനം വോട്ടാണ് ലഭിച്ചത് ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക വിഭാഗം ദളിതുകൾ എന്നിവ വരുന്ന അഹിന്ദ വിഭാഗം കോൺഗ്രസിനെയാണ് വൻതോതിൽ പിന്തുണച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് അഹിന്തകൾ കോൺഗ്രസിനെ ഇത്രത്തോളം ശക്തമായി പിന്തുണച്ചതെന്ന് സിദ്ധരാമയ്യ അവകാശപ്പെട്ടതായി വക്കലിംഗ എംഎൽഎ പ്രതികരിച്ചു കോൺഗ്രസ് തന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഈ അഹിന്ദകൾ കോൺഗ്രസിൽ നിന്ന് അകലും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു കോൺഗ്രസിലെ ഭൂരിഭാഗം എം എൽ എമാരുടെയും പിന്തുണ സിദ്ധരാമയ്യ അവകാശപ്പെട്ടിട്ടുണ്ട് ആർക്കാണോ കൂടുതൽ വോട്ട് ലഭിക്കുന്നത് അവർ മുഖ്യമന്ത്രിയാകുമെന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യ കോൺഗ്രസ് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയതായും ഇ പറയുന്നു താൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്നും ഭാവിയിൽ പാർട്ടിയുടെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കില്ലെന്നും അദ്ദേഹം നേതൃത്വത്തോട് പറഞ്ഞെന്നുമാണ് ഇ എം അവകാശപ്പെടുന്നത് കോൺഗ്രസിന്റെ അഞ്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഹൈക്കമാൻഡിനോട് സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടത് ഡി കെ ശിവകുമാർ നേരിടുന്ന പല കേസുകളെ കുറിച്ചും ഹൈക്കമാൻഡിനു മുന്നിൽ സിദ്ധരാമയ്യ അവതരിപ്പിച്ചു ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായാൽ ബി ജെ പി അത് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് അതിലൂടെ കോൺഗ്രസ് സർക്കാരിനെ തന്നെ അട്ടിമറിക്കാമെന്നും സിദ്ധരാമയ്യ പറഞ്ഞുവെന്നും വക്കലിംഗ വിഭാഗത്തിലെ എം എൽ എ പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിൽ സിദ്ധരാമയ്യ കടുംപിടുത്തത്തിൽ ആണെങ്കിൽ എന്തുവന്നാലും ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കില്ലെന്ന നിലപാടിലാണ് സിദ്ധരാമയ്യ താനല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കാം അതിന് പ്രശ്നമില്ല പക്ഷേ ഡി കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും മുഖ്യമന്ത്രിയാക്കാൻ അനുവദിക്കില്ല അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിന് വേണ്ടി താനിനി പ്രവർത്തിക്കില്ല സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു അത് ശരിക്കും ഞെട്ടിച്ചെന്നും ഈ എം എൽ എ പ്രതികരിക്കുന്നു സിദ്ധരാമയ്യ ഇല്ലാത്ത കർണാടക കോൺഗ്രസിനെ ചിന്തിക്കാൻ കൂടി സാധിക്കില്ല സിദ്ധരാമയ്യ ഇല്ലെങ്കിൽ ബി ജെ പി എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കും ജെ ഡി എസും ഇതോടെ തിരിച്ചുവരുമെന്നും ഇ എം എൽ എ പറഞ്ഞു അതേസമയം സിദ്ധരാമയ്യക്കായി ഒ ബി സികളും മുസ്ലിങ്ങളും എസ് ടി വിഭാഗവും രംഗത്തുണ്ട് വക്കലിംഗ വിഭാഗത്തിൽ പോലും ഡി കെ ശിവകുമാറിന് പൂർണ്ണ പിന്തുണയില്ല ലിംഗായത്തുകൾ കോൺഗ്രസിനായി മൂന്ന് സീറ്റ് നൽകിയവരാണ് എന്നാൽ ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയ്യേയും അവർ പിന്തുണയ്ക്കുന്നില്ല ഈ പോരാട്ടത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനമല്ല ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് അവർ ആഗ്രഹിക്കുന്നത് എം ബി പാർട്ടിന് അത് ലഭിക്കുമെന്നാണ് കരുതുന്നത് ഒപ്പം സുപ്രധാനപ്പെട്ട എട്ടോളം മന്ത്രി സ്ഥാനവും അവർ ആവശ്യപ്പെടുന്നുണ്ടെന്നും ഈ പ്രതികരിക്കുന്നു